നമസ്കാരം, പ്രധാന വാർത്തകൾ. ഞാൻ അനീഷ്. സർക്കാർ ജീവനക്കാരുടെ കൂട്ടവധി നിയന്ത്രിക്കാൻ മാർഗരേഖ ഇറക്കാൻ റവന്യൂ വകുപ്പ്. തുടർച്ചയായി നിയമങ്ങൾ ലംഘിക്കുന്ന NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും മറ്റു ഭാരവാഹികളും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാധിരാജ വിചാരവേദി. തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് ഗ്രാമപഞ്ചായത്തിൽ 100 കണക്കിന് വർഷം പഴക്കമുള്ള തോട് നികത്തിയതായി പരാതി. സ്വന്തം വലിയച്ഛൻ തന്നെ നിർധനനായ കുടുംബത്തിന്റെ വസ്തു കൈവശപ്പെടുത്തിയതായി പരാതിയുമായി പ്ലസ് വൺ വിദ്യാർത്ഥിയും അനിയത്തിയും. പ്രണയദിനത്തിൽ ഹെൽമറ്റ് സമ്മാനമായി നൽകി റെഡ് FM കേരള പോലീസും. മുഖ്യമന്ത്രിയുടെ യാത്രയിൽ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത് ചട്ടപ്രകാരമുള്ളതിന്റെ ഇരട്ടിയിലധികവും വാഹനവും സുരക്ഷാ ഉദ്യോഗസ്ഥരുമെന്ന് പരാതി. വാർത്തകൾ വിശദമായി. സർക്കാർ ജീവനക്കാരുടെ കൂട്ടവധി നിയന്ത്രിക്കാൻ മാർഗരേഖ ഇറക്കാൻ റവന്യൂ വകുപ്പ്. കൂട്ടവധി നിയന്ത്രിക്കാൻ നിലവിൽ ചട്ടങ്ങളില്ല. കോന്നി താലൂക്ക് ഓഫീസ് വിവാദങ്ങൾക്ക് പിന്നാലെ കൂട്ടവധി നിയന്ത്രിക്കാൻ മാർഗരേഖ തയ്യാറാകുന്നു. വിവരശേഖരണം നടത്തി ഉന്നത ഉദ്യോഗസ്ഥർ. ഒരു ദിവസം നിശ്ചിത ജീവനക്കാർക്ക് മാത്രമേ അവധിയെടുക്കാവുന്ന നിർദ്ദേശം മാർഗരേഖയിൽ ഉണ്ടാകും. വ്യാഴാഴ്ച ചേരുന്ന റവന്യൂ സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയ്ക്ക് വരും. കോന്നി താലൂക്ക് ഓഫീസിലെ കൂട്ടവധി സംബന്ധിച്ച വിവാദത്തെ തുടർന്നാണ് നടപടി. വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അത്തരമൊരു നിയമമോ ചട്ടമോ ഇല്ല. അതാത് സ്ഥാപനങ്ങളിലെ മേലധികാരികളാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കോന്നി താലൂക്ക് ഓഫീസിൽ ഒരു വിഭാഗം ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് വിനോദയാത്രയ്ക്ക് പോയത് വലിയ വിവാദമായിരുന്നു. പരാതികൾ ഉയർന്നപ്പോഴും ജീവനക്കാർ അവധിയെടുക്കാനുള്ള അവകാശമുണ്ടെന്ന നിലപാടിലായിരുന്നു സർവീസ് സംഘടനകൾ. വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും മുൻ നിശ്ചയിച്ച പ്രകാരം വിനോദയാത്ര പൂർത്തിയാക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥ സംഘം ജോലിയിൽ തിരികെയെത്തിയത്. വിഷയത്തിൽ സ്ഥലം MLA ഇടപെടൽ പോലും ജീവനക്കാർ തള്ളിക്കളഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് മാർഗരേഖ പുറത്തിറക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചത്. തുടർച്ചയായി നിയമങ്ങൾ ലംഘിക്കുന്ന NSS ജനറൽ സെക്രട്ടറിയും മറ്റു ഭാരവാഹികളും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാധിരാജ വിചാരവേദി. പുതുക്കിയ കമ്പനി വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുന്ന NSS നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥത NSSനെ ഗുരുതരമായ നിയമക്കുരുക്കിലാക്കിയിരിക്കുകയാണെന്ന് NSSന്റെ മുൻ രജിസ്ട്രാറും മുൻ വൈസ് പ്രസിഡന്റുമായ പ്രൊഫസർ VP ഹരിദാസും മുൻ ഡയറക്ടർ ഡോക്ടർ CR വിനോദ് കുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ഞങ്ങൾ ഈ പ്രസ് മീറ്റ് ഇവിടെ വിളിച്ചുകൂട്ടിയതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നയർ സർവീസ് സൊസൈറ്റിയിൽ നടക്കുന്ന കൊടിയ അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും ആ സംഘടനയെ പരിപൂർണമായ തകർച്ചയുടെ വക്കിലെത്തിച്ച സാഹചര്യത്തിൽ ഇതിലൂടെ ഈ ഒരു അപജയത്തോടെ ഒരു മൂല്യച്യുതിയോടെ പ്രതികരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ചരിത്രപരമായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇത്ര ഒരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. വളരെയധികം സ്വാധീനശേഷി ഉപയോഗിച്ച് സമ്പത്തും സ്വാധീനശേഷിയും ഉപയോഗിച്ച് ശ്രീ സുകുമാരൻ നായരെ തമസ്കരിച്ചിരിക്കുന്ന പല വാർത്തകളും പൊതുസമൂഹത്തെ അറിയിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്തരം ഒരു മൂമെൻറ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങളെ നായർ സമുദായത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളാണ്, സമുദായത്തിനെതിരായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന ഒരു പ്രചരണവുമായി സുകുമാരൻ നായർ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കസേരയുടെ കാലിളകി തുടങ്ങി കാലിനടിയിലെ മണല് ഒലിച്ചു പോകാൻ തുടങ്ങുന്നു എന്നതിന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ തൻ്റെ അഴിമതിക്കെതിരെ തൻ്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഈ സമുദായത്തിലെ തന്നെ NSSന്റെ പ്രവർത്തകർ പ്രതികരിച്ചാൽ അവരെ സമുദായ ദ്രോഹികളായും ചിത്രീകരിച്ച് ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ശ്രീ സുകുമാരൻ നായർ നടത്തുകയാണ്. പക്ഷേ അത് വിലപ്പോവില്ല എന്നുള്ളത് ഭാവിയിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് ബോധ്യമാകും. സുകുമാരൻ നായർ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ കേരള ഹൈക്കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അധികം താമസിക്കാതെ തന്നെ സുകുമാരൻ നായർക്ക് NSSന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വരും എന്ന് മാത്രമല്ല മുഴുവൻ ഡയറക്ടർമാർക്കും രാജിവെച്ച് പോകേണ്ടി വരുന്ന തരത്തിലുള്ള നിയമത്തിന് അനുയോജ്യമല്ലാത്ത നിയമരഹിതമായ പ്രവർത്തനങ്ങളാണ് ചങ്ങനാശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നടത്തുന്ന സ്വജനപക്ഷപാതത്തെക്കുറിച്ച് എണ്ണി എണ്ണി ഞങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും ഉദ്യോഗം കൊടുക്കാനുള്ളൊരു സ്ഥാപനമായി നായർ സർവീസ് സൊസൈറ്റി മാറിയിരിക്കുന്നു. NSSന്റെ പ്രിൻസിപ്പയിൽ കാര്യമായ ചർച്ചകൾ നടക്കുന്നില്ല. ഏറ്റവും അവസാനത്തെ ഉദാഹരണം, കന്യാകുമാരിയിൽ 20 കോടി വിലയുള്ള സ്വത്ത് അദ്ദേഹം വിറ്റിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രതികരിക്കാൻ ഇറങ്ങിയത്. ഇതുവരെ NSSലെ ഒരു ജനറൽ സെക്രട്ടറിയും ഈ സ്വത്ത് വിറ്റ് ഉള്ള സമുദായ പ്രവർത്തനം നടത്തിയിട്ടില്ല. സുകുമാരൻ നായരെ 20 കോടി വരുന്ന സ്വത്തുക്കൾ വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ എസ്റ്റേറ്റുകൾ തന്നെ 8,000 ഏക്കറുണ്ട്. ഇന്ത്യയിലെ കേരളത്തിലെ പ്രമുഖമായ എല്ലാ സ്ഥലങ്ങളിലും കോളേജുകളുണ്ട്, സ്കൂളുണ്ട്, 20,000,000 രൂപയുടെ മൂല്യമുള്ള വസ്തുക്കളുണ്ട്. ഇതൊക്കെ വിൽക്കാൻ ഇദ്ദേഹം തീരുമാനിക്കുകയും
അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സർവാത്മന പിന്തുണയ്ക്കുന്നു എന്ന മട്ടിൽ കുറേ പേരെ കൂടെ നിർത്തി ഒരു സമുദായത്തിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഈ സമുദായ സംഘടന ഇതൊരു പൊതുസംഘടന കൂടാണ്, കാരണം നാരേശ്വരി സൊസൈറ്റി ഒരു സമുദായ സംഘടന മാത്രമല്ല, ധാരാളം കോളേജുകളും സ്കൂളുകളും ആശുപത്രികളും ഒക്കെ നടത്തുന്ന സ്ഥാപനമാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്ന മൂല്യച്യുതി കേരളത്തിലെ പൊതുസമൂഹം, നായർ സമുദായത്തിലെ ആളുകൾ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹവും കേരള സർക്കാരും തിരിച്ചറിയേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു പത്രസമ്മേളനം ഞങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ജനങ്ങളെ സത്യം ധരിപ്പിക്കുന്നതിനകത്ത് അഴിമതിക്കെതിരെ ധീരമായി പോരാടുന്ന ഞങ്ങൾക്ക് നിങ്ങൾ പ്രമുഖരായ പത്രപ്രവർത്തകർ, ദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പാരമ്പര്യമുള്ള തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർ ആത്മാർത്ഥമായ പിന്തുണ നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. NSSൽ ജോലിയുള്ള ചില ആളുകളുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ അവരുടെ അച്ഛനെയും അമ്മയെയും അമ്മാവിനെയും ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, പ്രതിനിധിസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കർക്കശ നിർദ്ദേശം നൽകിയിരിക്കുന്ന നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളെ മാത്രമേ പ്രതിനിധിസഭയിലേക്ക് ജയിപ്പിച്ചു വിടാവുള്ളൂ. ഈ പ്രതിനിധിസഭ 300 ആളുകൾ അടങ്ങുന്ന രാജ്യസഭയ്ക്ക് സമാനമായ സഭയാണ്. ഇത് ഇടക്കാലത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഷെയർ ഹോൾഡേഴ്സിനെ ഉൾപ്പെടുത്താതെ പ്രതിനിധിസഭയാണ് മുഴുവൻ കാര്യം തീരുമാനിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറാൻ മൂളികളായിട്ടുള്ള ആളുകളാണ്. അഭിമാന ബോധമുള്ളത് കൊണ്ടാണ് ഹരിദാസ് സാർ ഒരു നയാ പൈസ പോലും സംഘടനയിൽ നിന്ന് പറ്റാതെ 9 വർഷക്കാലത്തോളം ഈ സംഘടനയിൽ രജിസ്ട്രാറായിട്ട് പാലക്കാട് നിന്ന് ചങ്ങനാശ്ശേരിയിൽ വന്ന് ഡ്യൂട്ടി നിർവഹിച്ചിരുന്നത്. ഇദ്ദേഹത്തെ ഞങ്ങളെപ്പോലുള്ള നിരവധി ആളുകളെ സംഘടനയിൽ നാട്ടിപ്പായിക്കുന്നതായ പാരമ്പര്യം ലിസ്റ്റ് എടുത്ത് പറയാൻ സാധിക്കും. ഡയറക്ടർ ബോർഡിൽ ഇരുന്ന നിരവധി ആളുകൾ ഇന്ന് അങ്ങേയറ്റം നിരാശരാണ് ഈ സംഘടനയുടെ പോക്കിൽ. അപ്പോൾ കമ്പനി നിയമം അനുസരിച്ച് വേണ്ടതായിട്ടുള്ള, നിങ്ങൾക്ക് കമ്പനി നിയമത്തിൻ്റെ കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി കമ്പനി സെക്രട്ടറിയുടെ സൈറ്റിൽ തപ്പിയാൽ കാണാൻ സാധിക്കും, ഡിൻ അല്ലെങ്കിൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറില്ലാത്ത ഒരാൾക്കും ഈ കമ്പനി ഡയറക്ടറായിട്ട് തുടരാൻ പറ്റത്തില്ല. NSSൻ്റെ ഡയറക്ടർ ബോർഡിൽ ഇതുവരെ ഞങ്ങൾ 3 വർഷത്തെ കണക്ക് ചോദിച്ചു. ഇവിടെ റിട്ടേൺസ് നൽകേണ്ടത് ഇവിടെ ഉള്ളതായിട്ടുള്ള കമ്പനി IGയുടെ ഓഫീസിലാണ്, ഇൻസ്പെക്ടർ ജനറലിൻ്റെ ഓഫീസിലാണ് റിട്ടേൺ നൽകുന്നത്. ഈ 3 വർഷം 18, 19, 19, 20, 20, 21 കാലഘട്ടത്തിൽ NSSൽ നിന്ന് ഫയൽ ചെയ്തിരിക്കുന്ന ഒരു രേഖയിലും ഒരു വ്യക്തിക്കും ഡിന്നുള്ളതായിട്ട് സൂചിപ്പിച്ചിട്ടില്ല. ഇത് ഗുരുതരമായ കൃത്യവിലോപമാണ്. കഴിഞ്ഞ വർഷത്തെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 400,000 ഡയറക്ടർമാരെ കേന്ദ്ര ഗവൺമെൻറ് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. വിത്തെടുത്ത് കുത്തുക എന്ന് പറയുന്നത് നായരുടെ പഴയ അമ്മാവൻ്റെ വീട്ടിൽ സ്വഭാവം ഇപ്പം സംഘടന കാണിക്കുന്നു. പിന്നൊന്ന്, ഒരു കേന്ദ്രമന്ത്രിയെയോ പ്രധാനമന്ത്രിയെയോ വലിയ ഉദ്യോഗസ്ഥരെയോ ലോകമെമ്പാടും, ഞാൻ ഒരുപാട് ലോകരാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, പല പല മേഖലകളിൽ പ്രമുഖരായ നായന്മാർ തന്നെ ഉണ്ട്, ഒരു മനുഷ്യനെ NSS പെരുന്ന കോമ്പൗണ്ട് കാലുകുത്താൻ സമ്മതിക്കില്ല. മുഖ്യമന്ത്രിയെ വിളിക്കുകയില്ല, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ വിളിക്കുകയില്ല, ചീഫ് സെക്രട്ടറിയെ വിളിക്കില്ല. KPCCയുടെ ചീഫ് വന്നപ്പോൾ അപമാനിച്ച് NSS മണ്ഡപത്തിൽ നിറക്കി വിട്ടു. മോഹൻലാൽ എന്ന് പറയുന്ന വലിയ നമ്മുടെ നടൻ, അദ്ദേഹത്തിനെ ഒരിക്കൽ ഇൻവൈറ്റ് ചെയ്തിട്ട് അപമാനിച്ച് അവിടെ നിറക്കി വിട്ടു. അപ്പോൾ ഇതൊക്കെ പറയുന്നതുടനെ അതിന് നിങ്ങൾക്ക് എന്നാ വേണമെന്ന് ചോദിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ ഒരു സ്ഥിരം ലാംഗ്വേജാണ്. പക്ഷേ ഒരു മനുഷ്യരെയും അടുപ്പിക്കാത്തതും, സമാധി മണ്ഡപത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ ആർക്ക് പോയാലും ഏത് വിഭാഗത്തിൽപ്പെട്ടാലും രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ രാജ്ഘട്ടിലും ഒക്കെ കയറി ഒരു പൂ വെക്കാൻ സന്ദർശിക്കാം, മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ കയറണം. പക്ഷെ പെരുന്നേൽ പറ്റുകയില്ല. ഞാനും എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളും കൂടി ചെന്നിട്ട് പോലും അതിന് പോലും റെസ്ട്രിക്ഷൻ തുറക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ഇങ്ങനൊരു മൂവ്മെൻറ്റിലേക്ക് ചേർന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് ഗ്രാമപഞ്ചായത്തിൽ 100 കണക്കിന് വർഷം പഴക്കമുള്ള തോട് പഞ്ചായത്ത് വില്ലേജ് അധികാരികളുടെ ഒത്താശയോടുകൂടി കൈവശപ്പെടുത്തിയതായും നികത്തിയതായും പരാതി. സ്വകാര്യ വ്യക്തിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് ബഹുജന ധർണ നടന്നു. നെടുമങ്ങാട് താലൂക്കിൽ ആനാട് ഗ്രാമപഞ്ചായത്തിൽ 100 വർഷം പഴക്കമുള്ള തോട് അധികാരികളുടെ സഹായത്തോടുകൂടി സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടിയതായാണ് പരാതി. ഇതിനെതിരെ ജനകീയ കൂട്ടായ്മ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തുകയാണ്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജനകീയ കൂട്ടായ്മയുടെ പ്രതിനിധി തന്നെ നമ്മോടൊരു സംസാരിക്കുന്നതാണ്. മഞ്ഞക്കോട്ട് മൂല വഞ്ചുവം തോട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഈ ധർണ നടത്തുന്നത്.
നമുക്കറിയാം ഒരു തോടിൻ്റെ വിഷയത്തിൽ എന്തിനാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ വന്നതെന്ന് ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം. പഞ്ചായത്ത് അധികാരികളും വില്ലേജ് അധികാരികളും ഒരു ഭൂമാഫിയയ്ക്ക് ഒത്താശ ചെയ്തുകൊണ്ട് നൂറ് വർഷം പഴക്കമുള്ള ഒരു വലിയ തോട്, ചെറിയ ചെറിയ തോടുകൾ വന്ന് സംയോജിച്ച് പുലിക്കുഴി, ആ കൊച്ചാട്ടുകാൽ, ഊറ്റുകലങ്ങ്, മഞ്ഞക്കോട്ടുമൂല, കോട്ടപറമ്പ്, ആറാംപള്ളി പ്രദേശത്ത് നിന്ന് ഒഴുകി വരുന്ന തോട് ഒരു ഭൂമാഫിയ ഭൂവികസന പെർമിറ്റിൻ്റെ മറവിൽ എല്ലാ അധികാരികളെയും വിലക്കെടുത്തുകൊണ്ട് ആ തോട് മൂടിയിരിക്കുകയാണ്. ആ തോട് മൂടിയത് കാരണം ആ പ്രദേശത്തെ കർഷകർ വളരെയധികം പ്രയാസത്തിലാണ്. ഒരുപാട് കൃഷിഭൂമികൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മഴയത്ത് വെള്ളം കയറി ഒരുപാട് ഒരു കോഴി ഫാമിലെ ഒരുപാട് കോഴികൾ ചത്തൊടുങ്ങിയിരിക്കുകയാണ്. വളരെയധികം പ്രയാസപ്പെടുകയാണ്. അവിടുത്തെ നാട്ടുകാർ അധികാരികൾക്ക് പരാതി കൊടുത്തിട്ട് ഏതൊരുവിധ പ്രയോജനവുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ തടയിൽ വന്നുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ധർണ ഇന്ന് ഇവിടെ നടത്തുന്നത്. ഈ ഭൂമാഫിയ മൂടിയ തോട് തുറന്നുവിടണമെന്നും ഭൂമാഫിയ കൈവശപ്പെടുത്തി വച്ചിരിക്കുന്ന റവന്യൂ ഭൂമി ഇവിടെ നാട്ടുകാർ ഹൈക്കോടതിയിൽ പരാതി കൊടുത്ത് അത് വ്യാജമായി പതിച്ചെടുത്തതാണ്, പരാതി കൊടുത്ത് അത് ഹൈക്കോടതി റദ്ദ് പതിപ്പിച്ചിട്ടും ഇന്നും ആ ഭൂമാഫിയ ആ വസ്തുക്കൾ കൈയേറി വച്ചിരിക്കുകയും അതിലെ മരങ്ങൾ മുറിച്ചു മാറ്റുകയും അതിലെ കൂടെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രേരണത്തിൽ പോകാൻ വേണ്ടി തടം വെട്ടുകയും ഒക്കെ ചെയ്ത് കൈവശപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അത് തിരിച്ചുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ ഇന്നിവിടെ തുടരുന്നത്. സ്വന്തം വെല്ലിച്ചൻ തന്നെ നിർധനനായ കുടുംബത്തിൻ്റെ വസ്തു കൈവശപ്പെടുത്തിയതായി പരാതിയുമായി പ്ലസ് വൺ വിദ്യാർത്ഥിയും അനിയത്തിയും. വാറണ്ട് കേസിൽ അച്ഛനെ ജയിലിലാക്കി കുടുംബ വസ്തു വെല്ലിച്ചൻ കൈവശപ്പെടുത്തിയതായാണ് ബാലരാമപുരം സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥിയും അനിയത്തിയും പരാതിയുമായി രംഗത്തെത്തിയത്. ഇവരുടെ അച്ഛൻ്റെ ചേട്ടൻ ഇവർക്ക് കിട്ടേണ്ട, അതായത് ഇവൻ്റെ അപ്പച്ചൻ്റെ വസ്തു, പുള്ളിക്കാരൻ ഇവരുടെ അച്ഛനെ ഒരു കേസുണ്ടായിരുന്നു, അതിനെ വാറണ്ടാക്കി. പുള്ളി ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പോൾ ആ സ്വാധീനത്തിൽ പുള്ളിയെ വാറണ്ടാക്കി ജയിലിലാക്കുകയും ആ സമയം ഇവർ ഒറ്റയ്ക്കാകുകയും വീട്ടിൽ ആ നേരം ഇവരുടെ അമ്മയുടെ അമ്മ വിളിച്ചുകൊണ്ട് പൂഴിക്കുന്നുള്ള അവർ അവിടെ ഒരു ചെറിയൊരു വീടുണ്ട്, അപ്പോഴവിടെയായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ഇവരുടെ അച്ഛൻ്റെ അച്ഛനും അമ്മയും ഈ പുള്ളിക്കാരൻ തന്നെ നോക്കാമെന്ന് പറഞ്ഞ് പുള്ളിയെ ഒരു വാടക വീട്ടിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അച്ഛനെന്തോ പറ്റിച്ചോ എങ്ങനെയാണെന്തോ അച്ഛൻ്റെ എന്ന് എഴുതി മേടിച്ചു. അത് ഇവർക്ക് കിട്ടേണ്ട അച്ഛന് ഇവർക്ക് അവകാശപ്പെട്ട അച്ഛന് കിട്ടേണ്ട സ്വത്ത്, കാരണം ഇവർക്ക് വേറൊരു നിവൃത്തിയില്ല. അമ്മ ഒരു മാനസിക രോഗിയാണ്. ഈ പ്രശ്നത്തോടുകൂടി അമ്മ ഒരു മാനസിക രോഗിയായി. ഇപ്പോൾ ആ വസ്തു ഇപ്പോൾ ഇറങ്ങിപ്പോയാൽ പുള്ളിക്കാരൻ അത് വിൽക്കും എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേരിൽ എഴുതിയെടുത്തു. അതുകൊണ്ട് അവിടെ ഒരു ചെറ്റക്കുടിൽ കെട്ടി വയ്യാത്ത അമ്മ അവിടെ താമസിക്കുകയാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുന്ന ഈ രണ്ട് പിള്ളേർ ഇവർ മാറി, ഇവരുടെ അച്ഛൻ അവിടെ ഉണ്ട്, ഫുൾ മദ്യപാനിയാണ്, അവരൊന്നാണ് പക്ഷെ അച്ഛന് സപ്പോർട്ടുണ്ട്. പക്ഷെ അച്ഛന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ ചതിച്ചു എന്നിപ്പോൾ മനസ്സിലായി. പക്ഷേ ഫുൾ മദ്യപാനിയാണ്, മദ്യത്തിന് അഡിക്റ്റാണ്. പക്ഷെ പുള്ളിയെ കൊണ്ട് ഒന്നിനും ഒരു പ്രസക്തിയില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പുള്ളിക്കാരനെ കൊണ്ട്. ഇതാണ് അവസ്ഥ. കാരണം ഈ രണ്ട് പിള്ളേർക്കും ഇനി ഒരു ഭാവിയില്ല, പ്ലസ് ഒന്നിലായി. അത് അമ്മാമ ഇതുവരെ കഷ്ടപ്പെട്ട് വളർത്തിയാണ്. ഇനി നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ജനം അറിയേണ്ടത് സ്വന്തം ഇവൻ്റെ വലിയച്ഛൻ, അച്ഛന് തുല്യമുള്ള ആൾ, ഇത് കേൾക്കാൻ വേണ്ടി അവിടുത്തെ വാർഡ് മെമ്പർ, ഇവൻ്റെ അമ്മാമയുടെ വീടിരിക്കുന്ന വാർഡ് മെമ്പർ, ഇവൻ്റെ വലിയച്ഛൻ്റെ വീടിരിക്കുന്ന വാർഡ് മെമ്പർ, രണ്ടുപേരും കൂടെ സംയുക്തമായിട്ട് കുറച്ച് ബന്ധുക്കളും എല്ലാവരും ആയിട്ട് അവിടെ ചെന്ന് സംസാരിക്കാൻ പോയി. അപ്പോൾ ഇവൻ അടിക്കാൻ വേണ്ടി നിൽക്കുന്നു, ഇവൻ അടിക്കാൻ ഓട്ടിച്ച്. അപ്പോൾ ഒരു ചേച്ചി ഒന്ന് രക്ഷപ്പെടുത്തി, അതായത് പുള്ളിക്കാരൻ്റെ മോളാണ് പിടിച്ചു മാറ്റിയത്. രണ്ട് പെൺമക്കളാണ് പുള്ളിക്കാരന്, നല്ല ആസ്തിയുണ്ട്, എല്ലാം ഉണ്ട് പുള്ളിക്കാരന്, കുഴപ്പമില്ല. ഗവൺമെൻറ് സെർവൻ്റ് ആയിരുന്നു, കോൺഗ്രസിൻ്റെ ബാലരാമപുരം മണ്ഡലം സെക്രട്ടറി കൂടെയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാലരാമപുരം മണ്ഡലം സെക്രട്ടറി. ആ സ്വാധീനത്തിൽ വാറണ്ട് ഉണ്ടാക്കി ജയിലിലാക്കിയാണ് ചെയ്തത് ഇവരുടെ അച്ഛനെ. അപ്പൊ ചതിവാണ് കാണിച്ചത്. ഒരമ്മ ഒരച്ഛന്റെ മക്കളാണ്. പ്രണയദിനത്തിൽ ഹെൽമെറ്റ് നൽകി റെഡ് എഫ് എം. റോഡ് സേഫ്റ്റിയുടെ ഭാഗമായി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഹെൽമെറ്റ് നൽകി റെഡ് എഫ് എം. പ്രണയദിനത്തിൽ നാം ആദ്യം നമ്മെ സ്നേഹിക്കുക. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കർശനമായും യാത്രികർ ഹെൽമെറ്റ് ധരിക്കുക,
റോഡ് സേഫ്റ്റി പ്രദാനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് റെഡ് എഫ് എം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ ഹെൽമെറ്റ് വിതരണം ചെയ്തത്. തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണർ ഹെൽമെറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കൃപേഷ് ചേരുന്നു. ഇന്ന് February 14 വാലന്റൈൻസ് ഡേ. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിച്ച് തുടങ്ങണം അല്ലേ, അതിനുശേഷമാണ് പ്രണയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ മുൻപിലാണ്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുൻപിലാണ്. ഇവിടെ നിന്നും ഒരു നല്ലൊരു കാഴ്ചയാണ് ഇന്ന് VMTV യുടെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ ഇന്ന് സമ്മാനിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത്, എൻ്റെ തൊട്ടുപിറകിലായി കാണുന്നത് തിരുവനന്തപുരം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറും ഒപ്പം റെഡ് എഫ് എമ്മും ചേർന്ന് നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കുക എന്നുള്ളൊരു അർത്ഥം, അല്ലെങ്കിൽ അങ്ങനെയൊരു സന്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒപ്പം തന്നെ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ടും ഹെൽമറ്റ് വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിപ്പോൾ നടത്തുന്നത് റെഡ് എഫ് എമ്മും അതുപോലെ തന്നെ പോലീസുകാരും കൂടി ചേർന്നിട്ടാണ്. അതായത് സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അദ്ദേഹം കൂടി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വാലന്റൈൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും നമ്മൾ ഇതുപോലൊരു ചടങ്ങ് നടത്താറുണ്ട്. വേറെ ഒന്നുമല്ല, അവനവനെ തന്നെ സ്നേഹിക്കുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. റെഡ് എഫ് എമ്മും ട്രാഫിക് പോലീസുമായി സംയുക്തമായി ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. റോഡിൽ നമ്മളിങ്ങനെ ഹെൽമെറ്റ് വയ്ക്കാതെ വരുന്ന ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കും, എന്നിട്ട് ഹെൽമെറ്റ് കൊടുത്ത് പൂക്കൾ നൽകി അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹെൽമെറ്റ് ധരിക്കണം, നമ്മുടെ സ്വയരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. റോഡ് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അപകടം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വരുന്ന യാത്രക്കാർക്കും അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാകാതെ അവനവനെ സ്നേഹിച്ച് മുന്നോട്ട് പോകും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് റെഡ് എഫ് എം ട്രാഫിക് പോലീസുമായി ചേർന്ന് നൽകുന്നത്. ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ ആളുകൾ ഇപ്പം സ്വയം സ്നേഹിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായി. കാരണം എല്ലാവരും ഹെൽമെറ്റ് വെച്ചാണ് ടൂ വീലേഴ്സ് ഓടിക്കുന്നത്, പക്ഷേ പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഇല്ല. അതുകൊണ്ട് ഇന്ന് കൂടുതലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് പുറകിലിരിക്കുന്ന ആൾക്കുള്ള ഹെൽമെറ്റാണ്. സോ ഇനി അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും അവരും സ്നേഹിച്ചു തുടങ്ങും, അവരും ഹെൽമെറ്റ് വെച്ച് തുടങ്ങും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ. ഈ പറഞ്ഞ പോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഭയങ്കര ലോ ആണ് ഹെൽമെറ്റ് വെക്കാത്ത ആൾക്കാരുടെ എണ്ണം. ഈ ട്രിവാൻഡ്രം നഗരത്തിൽ ഒരു ഫ്രണ്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളെ പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലാതെ കാണാൻ പറ്റില്ല. അർജൻറ്റായിട്ട് തിരക്കിട്ട് കൂട്ടുകാരനെ കൊണ്ട് വന്നവരെ കുറച്ച് പേരെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി വേറെ ടൗണിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടേക്ക് ഇതിനേക്കാൾ കൂടുതൽ ഹെൽമെറ്റ് വെക്കാത്ത യാത്രക്കാരുണ്ട്. ഇവിടെ കുറച്ചും കൂടെ ആൾക്കാർ കുറച്ചും കൂടെ സ്വയം പ്രണയിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിൽ ഈ ഒരു പ്രണയ ദിനത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലുള്ളത്. ആദ്യ വർഷങ്ങളിൽ നമുക്ക് ഒരു 10-12 ഹെൽമെറ്റ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടും ഒരു 12 ഹെൽമെറ്റ്സ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനർത്ഥം ഒരുപാട് പേര് ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് തുടങ്ങി എന്നുള്ളതാണ്. എനിക്കറിയില്ല ഇന്ന് മുഴുവൻ ഇവിടെ നിൽക്കേണ്ടി വരുമോന്ന്. എന്തായാലും ഹാപ്പി വാലന്റൈൻസ് ഡേ. മുഖ്യമന്ത്രിയുടെ യാത്രയിൽ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത് ചട്ടപ്രകാരമുള്ളതിൻ്റെ ഇരട്ടിയിലധികവും വാഹനവും. സുരക്ഷാ ഭീഷണിയുടെ പേര് പറഞ്ഞ് പോലീസ് ഇതിനെ ന്യായീകരിക്കുമ്പോൾ തിരുത്താൻ മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നില്ലെന്ന ആക്ഷേപം. ഇതിനോടൊപ്പം റൂട്ട് ക്ലിയറൻസ് എന്ന പേരിൽ പോലീസ് കാട്ടിക്കൂട്ടുന്ന അമിതാവേശവും ചേരുമ്പോൾ മുഖ്യമന്ത്രിയുടെ യാത്ര നാട്ടുകാർക്ക് തലവേദനയാകുന്നു. Z+ സുരക്ഷയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അത് പ്രകാരം മുന്നിൽ 2 പൈലറ്റ് വാഹനം, അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കാർ, പിന്നാലെ 2 എസ്കോർട്ട് വാഹനവും 1 വാനും ഒടുവിൽ 1 കാറുമാണ്. അതായത് 7 വാഹനങ്ങൾ. അതിലെല്ലാം കൂടി 35 മുതൽ 40 പേർ വരെയുള്ള സുരക്ഷാ സംഘമാണ് ഉണ്ടാവേണ്ടത്. രേഖകൾ പ്രകാരം ഇതാണെങ്കിൽ യാഥാർത്ഥ്യത്തിലാകുമ്പോൾ ഇരട്ടിയിലാവും. മുഖ്യമന്ത്രി എത്തുന്ന പ്രദേശത്തെ SPയും സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസും ഉൾപ്പെടെ കുറഞ്ഞത് 5 DYSPമാരും സ്ഥലത്തെയും സമീപത്തെയും സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അകമ്പടിക്കെത്തും. അതോടെ വാഹനങ്ങളുടെ നീണ്ട നിര 16 ആയും പോലീസുകാരുടെ 70 മുതൽ 80 വരെയായും ഉയരും. അതായത് ചട്ടപ്രകാരം നൽകേണ്ടതിൻ്റെ ഇരട്ടി. മുഖ്യമന്ത്രി എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ കിലോമീറ്റർ അകലെ വരെ വഴിയുടെ ഇരുവശത്തും പോലീസ് സ്ഥാനം പിടിക്കും. പിന്നെ ഒരു വാഹനം പോലും ഈ വഴിയോരത്തെങ്ങും പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് ആളുകൾ ആരോപിക്കുന്നു. മുഖ്യമന്ത്രി എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഈ റോഡിലെത്തുന്ന എല്ലാ വഴികളും ഗതാഗതം മുന്നറിയിപ്പില്ലാതെ തടയുന്നതായും പരാതിയുണ്ട്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്കായി VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി. VM എർത്ത് മൂവേഴ്സ്, വേങ്കോട് വട്ടപ്പാറ. ഹിറ്റാച്ചി, JCB, ടിപ്പർ, ട്രാക്ടർ, കംപ്രസർ തുടങ്ങിയ എർത്ത് മൂവിംഗ് ഐറ്റങ്ങൾ വാടകയ്ക്ക് കൊടുക്കപ്പെടും. എംസാൻഡ്, ടീസാൻഡ് മെറ്റീരിയൽ, റോക്ക് എന്നിവ മിതമായ നിരക്കിൽ സൈറ്റുകളിൽ എത്തിച്ചു നൽകുന്നു. ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 90 72 48 16 64.